ഇസ്ലാമാബാദിൽ നടക്കുന്ന ഗൂഢലക്ഷ്യങ്ങളൊന്നും തന്നെ വില പോകില്ല എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് പോകുന്നത്. ബീജിംഗും ഇസ്ലാമാബാദും തമ്മിലുള്ള സഹകരണം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ കോറിഡോർ വിഷയവുമായി ബന്ധപ്പെട്ട്, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈനയ്ക്ക് യാതൊരു രീതിയിലുള്ള ലാഭവും നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആലിസ് വെൽസ് എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തയായ സഹായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ കാലഘട്ടത്തിലേക്കുള്ള സാമ്പത്തിക തകർച്ചയിലേക്ക് പാകിസ്ഥാൻ നീങ്ങാനുള്ള പ്രത്യേകമായ കാരണം ഈ ഇടനാഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. അത് ബീജിംഗിന് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മൾട്ടി ബില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പാകിസ്ഥാന് കരുതൽ ധനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വരാവുന്ന തകർച്ച അത് മുതലെടുക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. കോളനിവൽക്കരണത്തിൻ്റെ സിദ്ധാന്തവുമായി ചൈന ഇപ്പോൾ നടക്കുകയാണ്. ഹോങ്കോങ് ബിൽ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ US വളരെയധികം വേഗത്തിൽ എടുക്കുന്ന നിലപാടുകൾ പോലും ചൈനയ്ക്ക് കടുത്ത ആഘാതം ഉണ്ടാക്കി തന്നെയാണ് പോകുന്നത്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വിഷയം. അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിലും സമ്മർദ്ദം ചെലുത്തി പൊതുവായ ശത്രു എന്ന രീതിയിൽ ഇന്ത്യയെ പോലും അതിൽ വലിച്ചുഴച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ഇമോഷണൽ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അത് ഇവിടെ വില പോകരുത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. മാത്രമല്ല, പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്ത 4 മുതൽ 6 വർഷത്തേക്കുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചൈന ഏകപക്ഷീയമായി ഇടപാടുകൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകളും നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ കടക്കണിയിൽ പെട്ടിരിക്കുന്ന രാജ്യമാണ്. മാത്രമല്ല, അവർക്ക് ഇപ്പോൾ FATFമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതായുണ്ട്. ചൈന FATF വേണ്ട, പാകിസ്ഥാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തകർക്കാനോ അല്ലെങ്കിൽ ഭീകരവിരുദ്ധതയ്ക്ക് നിലപാടെടുക്കാനോ ശക്തമായ ഒരു സംഘടനയല്ല എന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ പിന്നിൽ ഈ കോറിഡോറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണെന്നും സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനെ സ്വീകരിച്ചിരിക്കുന്നതെന്നും ആണവായുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിൽക്കാൻ അവർക്ക് ഏറ്റവും അഭികാമ്യമായ തൊട്ടയൽ രാജ്യം എന്ന രീതിയിൽ തന്നെയാണ് അവർ ഇവരെ സമീപിക്കുന്നത്, പാകിസ്ഥാനെ സമീപിക്കുന്നത്. മാത്രമല്ല, കടബാധ്യത വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനിയും തുടരുന്നതെങ്കിൽ ഇമ്രാൻഖാൻ കൂടുതൽ ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാനിലേക്കുള്ള ചൈനീസ് അംബാസഡറായ യാവോ ജിങ് ഇപ്പോൾ ഈ നിലപാടുകളെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതായത്, അവർക്ക് നന്നാകാനുള്ള ഉദ്ദേശമില്ല എന്ന് മാത്രമല്ല, അക്കമിട്ട് നിരത്തിയിരിക്കുന്ന കണക്കുകൾ പോലും അവർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ചൈന ഇനിയും ഇസ്ലാമാബാദുമായി ആലോചിച്ചുകൊണ്ട് ചർച്ചകൾ ചെയ്ത് വീണ്ടും US ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി ബന്ധപ്പെട്ട റീപേയ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പോലും അവർ വീണ്ടും പുനരാലോചിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആലിസ് വെൽസ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വാഷിങ്ടൺ പാകിസ്ഥാന് ഇതിലും മികച്ച സ്വപ്ന പദ്ധതി ഇനിയും കൊടുക്കാൻ തയ്യാറാണ്. ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രം മതി, പാകിസ്ഥാനുമായി സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ചൈനയുടെ നെറുകേടിനെതിരെ ഇനിയും കണ്ണടച്ച് നിൽക്കേണ്ട ആവശ്യം വരരുത്. ഇത് വ്യക്തമായൊരു സൂചന തന്നെയാണ് നൽകുന്നത്. വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച നിമിഷം മുതൽ ചൈന US പല വിദ്വേഷങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് എത്ര നാളത്തേക്ക് തുടരും എന്ന് തന്നെയാണ് ലോക നേതാക്കൾ ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.